കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ താൻ നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ പി സി ജോർജ്. തന്റെ വാക്കുകൾ സമുദായത്തെ വേദനിപ്പിച്ചെന്ന് മനസ്സിലായെന്നും അതിനാൽ പരസ്യമായി മാപ്പ് പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പഞ്ചായത്തായ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം വിഭാഗവുമായിട്ടാണ് ചെറിയ ഒരു പ്രശ്നമുണ്ടെന്നും അവർ തനിക്കെതിരെ ഒരു പ്രചരണം നടത്തിയതിന്റെ പേരിലായിരുന്നു തന്റെ പരാമർശമെന്നും അദ്ദേഹം പറഞ്ഞു. ആ പരാമർശം തന്നെ വേദനിപ്പിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് താൻ വളരെയധികം സ്നേഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനയുണ്ടാക്കിയിട്ടുണ്ട്. ആരെയെങ്കിലും വേദനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത് മര്യാദയല്ല. എന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിന് പരസ്യമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒറ്റക്കെട്ടായി പോകും, പി സി ജോർജ് പറഞ്ഞു. അല്പം മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനായ താൻ അല്പം കൂടി ആത്മസംയമനം പാലിക്കേണ്ടതായിരുന്നുവെന്നും പി സി ജോർജ് സ്വയം കുറ്റപ്പെടുത്തുന്നു. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ജനവിഭാഗം വേഗം പൊരുത്തപ്പെടുന്നവരാണെന്നും അവർ ഇതിനോടകം പൊരുത്തപ്പെട്ടതാണെന്നും നിലവിൽ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിങ്ങൾ തീവ്രവാദികളായി മാറുന്നുവെന്ന് പറഞ്ഞ് പി സി ജോർജ് മുസ്ലിം വിഭാഗത്തിനെതിരെ നടത്തിയ ഫോൺ സംഭാഷണമാണ് വിവാദമായത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ തയ്യാറാണെന്നും അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പി സി ജോർജ് വെളിപ്പെടുത്തി. എന്നാൽ സഹകരണത്തിൽ ചില നിബന്ധനകളുണ്ടെന്നും നിബന്ധനകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് യോഗത്തിന് ശേഷം കോൺഗ്രസ് അനുകൂല തീരുമാനം അറിയിച്ചാൽ തന്റെ പാർട്ടി കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു. അനാവശ്യമായ അവകാശവാദത്തിനല്ല, ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിലുള്ള മാന്യത മാത്രമാണ് ആഗ്രഹിക്കുന്നത്. 5 സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണല്ലോ കേട്ടതെന്ന ചോദ്യത്തിന് സീറ്റിന്റെ എണ്ണമല്ല തങ്ങളുടെ പ്രശ്നമെന്നും പി സി ജോർജ് പറഞ്ഞു. തന്റെ പാർട്ടിക്ക് എത്ര സീറ്റ് എന്ന കാര്യം യു ഡി എഫ് തീരുമാനിക്കട്ടെ എന്നും ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം കേരള ജനപക്ഷം സെക്യുലർ ആണെന്നും പി സി ചൂണ്ടിക്കാട്ടി. അതേസമയം പൂഞ്ഞാർ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇവർ ആരുടെയും ഔദാര്യമില്ലാതെ ജനങ്ങളുടെ മാത്രം ഔദാര്യം കൊണ്ട് മാത്രം തങ്ങൾക്ക് കിട്ടിയ സീറ്റാണ് പൂഞ്ഞാർ. എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും അങ്ങനെ മുഴുവൻ സംഘടനക്കാരും എതിർത്തു. എന്നിട്ടും 28,000 വോട്ടിന്റെ ഭൂരിപക്ഷം പൂഞ്ഞാട്ടിലെ ജനങ്ങൾ നൽകിയാണ് താൻ അവിടുത്തെ എം എൽ എ ആയിരിക്കുന്നത്. ആ സീറ്റിൽ ഒരു ചർച്ചയില്ലെന്നും ബാക്കി ഏത് സീറ്റാണെന്നാണ് ചർച്ചയെന്നും പി സി ജോർജ് വ്യക്തമാക്കി.